ഹലോ ഗായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കാര്യം, ആണ്ടിലൊരിക്കലേ പാപ്പ അടുക്കളയിൽ കയറുള്ളൂ. എന്തെങ്കിലും ഒരു ഒന്നൊന്നര സാധനമായിരിക്കും ആളുണ്ടാക്കുക. പിപ്രാശാവൻ എനിക്ക് ഉണ്ടാക്കി തരുന്നത് ഹൈദരാബാദി ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. അപ്പൊ ബിരിയാണി ആവുന്ന സമയം കൊണ്ട് വെറുതെ ചൊറിയും കുത്തിയിരിക്കാണ്ട് ഒരു പഴം വിഴുങ്ങിക്കോളാൻ അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ പഴവും കഴിച്ചിരിക്കായിരുന്നു ഗായ്സ്. അങ്ങനെ എനിക്ക് എന്തൊക്കെയോ മണം വന്നു അടുക്കളയിൽ നിന്ന്. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ നല്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ക്രിസ്പി ചിക്കൻ മസാലയിൽ ഇട്ടിട്ട് അവൻ നല്ല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റൈസ് കുക്കായി, ചിക്കൻ സെറ്റായി, ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വെറും അലക്കുലുത്ത് ബിരിയാണിയല്ല ഗായ്സ്, സ്പെഷ്യൽ മൂന്ന് ലെയർ ഇട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിന്റെ മണം അടിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റണ്ടായിരുന്നില്ല ഗായ്സ്. ഞാൻ പലതവണ പാപ്പുവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ എഞ്ചിനീയറിംഗ് ആ പഠിച്ചെങ്കിലും ആ ജോലിക്ക് പോണ്ട, നീ എന്റെ ആസ്ഥാന വെപ്പുകാരനായി കൂടിക്കോന്ന്. ഇതിനുള്ള അവന്റെ മറുപടി എന്തായിരുന്നു എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല ഗായ്സ്. അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡിയായി. അവൻ തന്നെയാണ് പപ്പടവും വറുത്തത്, ഒരു ചട്നി ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ബിരിയാണി ചെമ്പോടെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് അവൻ മിക്സ് ചെയ്തു. ഓ, ഈ മിക്സ് ചെയ്യുമ്പോൾ കിട്ടിയ മണമുണ്ടല്ലോ ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവൻ ഭയങ്കര കൈപ്പുണ്യമാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ അടുക്കള കയറാറുള്ളൂ, പക്ഷെ ഒരു ചായ ഉണ്ടാക്കിയവരെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ആൾക്ക് കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല, അത് വേറൊരു വിറ്റ്. ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്ന് പറയുന്ന മാതിരി എന്റെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ആദ്യം തിന്നു നോക്കുന്ന ആള് ഞാനാണ് ഗൈസ്. അങ്ങനെ അവൻ എനിക്ക് തന്നെ ആദ്യം വിളമ്പി തന്നു. ഈ വിളമ്പുന്ന സമയം കൊണ്ടുണ്ടല്ലോ എന്റെ വായിൽ മറ്റേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഒഴുകായിരുന്നു ഗൈസ്. കാരണം അത്രയ്ക്കും ആർത്തി ഉണ്ടായിരുന്നു എനിക്കിത് തിന്നാൻ വേണ്ടി. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പീസ് പപ്പടമൊക്കെ പൊട്ടിച്ച് കുഴച്ചൊരു വായങ്ങ് വായിട്ടപ്പോ ഗൈസ് ഒന്നും പറയാനില്ല, ദ ബെസ്റ്റ് ബിരിയാണി. ഭയങ്കര ഫ്ലേവർഫുള്ളും മൈൽഡായിട്ടൊരു സ്പൈസും ആ ചിക്കനൊക്കെ നല്ല രീതി കുക്കായിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മൾ സ്പ്രൈറ്റും കുടിക്കുമ്പം എത്ര ബിരിയാണി വേണമെങ്കിലും എന്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോവും ഗൈസ്. കാരണം എനിക്കതൊരു വിഷയമല്ല, സ്പ്രൈറ്റ് കുടിക്കുമ്പോൾ നമുക്ക് ലിറ്ററലി ആ ഒരു ഫീല് കിട്ടും, ഫുഡ് നമ്മുടെ വായിൽ നിന്ന് വയറ്റിൽ എത്തുന്ന ഒരു ഫീല്, അതാണ് സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. തിന്നുക, വീഡിയോ എടുക്കുക, വീഡിയോ എടുക്കുക, തിന്നുക. അങ്ങനെ തിന്ന് ഗൈസ് ഞാൻ രണ്ടര പ്ലേറ്റ് ബിരിയാണി അകത്താക്കി. പറയാൻ എനിക്ക് ഒരു മടിയില്ല ഗൈസ്, ഐ എം ട്രൂലി എ ഫുഡ് ലവർ, ഐ എം ഒബ്സെസ്ഡ് വിത്ത് ഈറ്റിംഗ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. തിന്ന് എല്ല് പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി. പക്ഷെ ഞാനൊന്നും മൈൻഡ് ആക്കാറില്ല, ഞാനത് പല്ലുന്നെടുത്ത് മാറ്റി വീണ്ടും എന്റെ തീറ്റ തുടങ്ങി. കാരണം നമ്മളിങ്ങനെ കഴിക്കുമ്പം പല ഇഞ്ചുറീസ് സ്വാഭാവികമാണ്. ഈ കടിച്ചോണ്ടിരിക്കുന്ന ഈ എല്ലും വെച്ച് ഞാനൊരു 10 മിനിറ്റ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് പാപ്പു അവസാനം പറയാൻ തുടങ്ങി, നമുക്ക് കോഴി ശാപ ഉറപ്പാണ് അഞ്ചു, കാരണം ഈ ചത്ത കോഴിയിൽ നിന്ന് ഒരിക്കലും സമാധാനം തരില്ല എന്ന്. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പ്ലേറ്റ് കഴുകേണ്ട ആവശ്യം വന്നില്ല. ആഹാ, എന്താ ഒരു ആശ്വാസം. ചാ ചാ.